ലാവ്ലിൻ കേസിൽ പിണറായി വിജയൻ വിചാരണ നേരിടണമെന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ലാവ്ലിൻ കേസിൽ, എസ് എൻ സി ലാവ്ലിൻ കേസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത എത്തിയിരിക്കുന്നു. എസ് എൻ സി ലാവ്ലിൻ കേസിൽ പിണറായി വിജയൻ വിചാരണ നേരിടണം എന്ന വാർത്തയാണ് നമുക്ക് മുന്നിൽ എത്തിയിട്ടുള്ളത്. എസ് എൻ സി ലാവ്ലിൻ കേസിൽ പിണറായി വിജയൻ, എസ് എൻ സി ലാവ്ലിൻ കേസ് വളരെ പ്രധാനപ്പെട്ട, കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേസുകളിലൊന്ന്. ഏറ്റവും പുതിയ വിവരം വന്നിരിക്കുന്നു. പിണറായി വിജയനെ, സംസ്ഥാന മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയനെ, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായുള്ള മുന്നോട്ടു പോക്കിനെ അടക്കം ബാധിക്കുന്ന, സ്വാധീനിക്കുന്ന ഒരു വാർത്തയാണ് വന്നിരിക്കുന്നത്. ലാവ്ലിൻ കേസിൽ പിണറായി വിജയൻ വിചാരണ നേരിടണമെന്ന് സി ബി ഐ ആവശ്യപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. സി ബി ഐ സുപ്രീംകോടതിയിൽ പുതിയ സത്യവാങ്മൂലം സമർപ്പിച്ചതാണ് വിവരം. ഉണ്ണികൃഷ്ണൻ വിവരങ്ങളുമായി ചേർന്നു. ഉണ്ണികൃഷ്ണൻ, സി ബി ഐയുടെ ആവശ്യമാണോ ഇത്? അവരാവശ്യം ഉന്നയിച്ചതേ ഉള്ളൂ, അന്തിമ നിലപാടിൽ എത്തിയിട്ടില്ല, അങ്ങനെയല്ലേ? തീർച്ചയായും തീർച്ചയായും സി ബി ഐയുടെ മാത്രം ആവശ്യമാണിത്. സി ബി ഐ നേരത്തെ തന്നെ സുപ്രീംകോടതിയിൽ പിണറായി വിജയനെ പ്രതിപ്പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതിനെതിരെ അപ്പീൽ നൽകിയിരുന്നു. സി ബി ഐ ഇപ്പോൾ പുതിയ സത്യവാങ്മൂലം നൽകി നിലപാട് ഒന്നുകൂടി വ്യക്തമാക്കിയിരിക്കുകയാണ്. സി ബി ഐ വ്യക്തമാക്കുന്നത്, ലാവ്ലിൻ കരാറിൽ പിണറായി വിജയൻ അറിയാതെ മാറ്റം വരില്ല. കൺസൾട്ടൻസി കരാർ സപ്ലൈ കരാറായി മാറ്റിയത് ലാവ്ലിൻ കമ്പനിയുടെ അതിഥിയായി പിണറായി കാനഡയിൽ ഉള്ളപ്പോഴാണ്. തലശ്ശേരിയിലെ മലബാർ ക്യാൻസർ സെന്റർ നിർമ്മിക്കുന്നതിനുള്ള നിർദ്ദേശം പിണറായി വിജയന്റെ കാനഡ സന്ദർശന വേളയിലാണ് ഉണ്ടായിരിക്കുന്നത്. ലാവ്ലിൻ കരാറിലൂടെ എസ് എൻ സി ലാവ്ലിൻ കമ്പനിക്ക് വലിയ ലാഭം ഉണ്ടായിട്ടുണ്ട്. കെ എസ് ഇ ബിക്ക് ഭീമമായ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. പൊതുപ്രവർത്തകർ മനഃപൂർവ്വം വരുത്തിയ വീഴ്ചകളാണ് കരാറിലൂടെ വൻ ലാഭം കമ്പനിക്ക് ഉണ്ടാവാൻ കാരണമെന്നും സി ബി ഐ ഈ ഒരു സത്യവാങ്മൂലത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. സി ബി ഐ നേരത്തെ നൽകിയ ഹർജിയുടെ അനുബന്ധമായുള്ള ഒരു സത്യവാങ്മൂലമാണ് ഇപ്പോൾ സുപ്രീംകോടതിയിൽ നൽകിയിരിക്കുന്നത്. ഈ സത്യവാങ്മൂലത്തിൽ നേരത്തെയുള്ള നിലപാടുകൾ കുറെ കൂടി ആവർത്തിക്കുകൂടിയാണ് ചെയ്തിരിക്കുന്നത്. നേരത്തെ സി ബി ഐ പറഞ്ഞിരുന്നത് പിണറായി വിജയൻ വിചാരണ നേരിടുന്നതിന് കൃത്യമായ വിവരങ്ങൾ ഉണ്ട് എന്നായിരുന്നു. കൃത്യമായ കണ്ടെത്തലുകൾ ഉണ്ട്, അതിന്റെ അടിസ്ഥാനത്തിൽ പിണറായിക്ക് വിചാരണ നേരിടാതെ ഈ കേസിൽ നിന്നും മാറാൻ കഴിയില്ല എന്നൊരു നിലപാടാണ് സി ബി ഐ സ്വീകരിച്ചിരുന്നത്. അത് ആവർത്തിച്ചുകൊണ്ട് സി ബി ഐ വ്യക്തമാക്കുകയാണ് കൂടുതൽ കാര്യങ്ങൾ. സനീഷ്, ഉണ്ണി, സി ബി ഐയുടെ നേരത്തെ തന്നെയുള്ള നിലപാടാണിത്. ഇത് രണ്ടാമതൊന്നുകൂടെ ഒരു സത്യവാങ്മൂലമായി സമർപ്പിക്കാനുള്ള സാഹചര്യം എന്താണ്? അതായത് നേരത്തെ സി ബി ഐ നൽകിയ ഹർജിയിൽ സുപ്രീംകോടതി നടപടികൾ പുരോഗമിക്കുന്നുണ്ട്. പിണറായി വിജയൻ അടക്കമുള്ള എല്ലാവർക്കും നോട്ടീസ് അയച്ചിരുന്നു സുപ്രീംകോടതി. മാത്രമല്ല ഈ കേസിൽ നിന്നും മറ്റ് പിണറായി വിജയനെ പോലുള്ളവരെ പ്രതിപട്ടിയിൽ നിന്നും ഒഴിവാക്കിയതിന് സമാനമായി എല്ലാവരെയും ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട് വിചാരണ നേരിടണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ച ഉദ്യോഗസ്ഥരും സുപ്രീംകോടതിയിൽ ഹർജി ഫയൽ ചെയ്തിരുന്നു. അവരുടെ ഹർജികളിൽ അന്ന് സുപ്രീംകോടതി സി ബി ഐക്ക് നോട്ടീസ് അയച്ചിരുന്നു. അവരുടെ ഹർജികളിലുള്ള നോട്ടീസിന് മറുപടിയായി കൂടിയാണ് ഇപ്പോൾ സി ബി ഐ സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം ഫയൽ ചെയ്തിട്ടുള്ളത്. ഈ സത്യവാങ്മൂലത്തിലാണ് പിണറായി വിജയൻ അടക്കമുള്ള ആൾക്കാരുടെ, ഈ ആരോപണ വിധേയരായ ആൾക്കാരുടെ ഈ കേസുമായി ബന്ധപ്പെട്ട പങ്ക് സി ബി ഐ ആരോപിക്കുന്നത്. അതിലാണ് ഇപ്പോൾ പിണറായി വിജയന്റെ കാര്യത്തിൽ പ്രത്യേകം ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ പരാമർശങ്ങൾ ഈ സത്യവാങ്മൂലത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. പുതിയ പരാമർശങ്ങളോടെ ഒന്നുകൂടെ വ്യക്തത വരുത്തിക്കൊണ്ട് സി ബി ഐ ലാവ്ലിൻ കേസിൽ അവരുടെ നിലപാട് കോടതിക്ക് മുമ്പാകെ, സുപ്രീം കോടതിക്ക് മുമ്പാകെ സത്യവാങ്മൂലമായി സമർപ്പിച്ചിരിക്കുന്നു. അതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട വാർത്ത. പ്രധാനപ്പെട്ട വാർത്തയാണത്. പക്ഷേ ലാവ്ലിൻ കേസിൽ നേരത്തെ തന്നെ സി ബി ഐ തുടരുന്ന നിലപാട് ഒന്നുകൂടെ അവർ ആവർത്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, ഒന്നുകൂടെ വ്യക്തത വരുത്തിയിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ലാവ്ലിൻ കരാർ പിണറായി വിജയൻ അറിയാതെ മാറ്റം വരില്ല എന്നതാണ് അവരുടെ നിലപാട്. അത് നേരത്തെ ഉള്ളതാണ്. കൺസൾട്ടൻസി കരാർ സപ്ലൈ കരാറായി മാറിയത് പിണറായി കാനഡയിലുള്ളതാണ് ഉള്ളപ്പോഴാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ. കരാറിലൂടെ കമ്പനിക്ക് വലിയ ലാഭവും കെ എസ് ഇ ബിക്ക് ഭീമമായ നഷ്ടവും ഉണ്ടായി എന്നതൊക്കെ അടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് സി ബി ഐ മുന്നോട്ട് വെക്കുന്ന വാദമുഖങ്ങൾ തന്നെയാണ്. അത് പിണറായി വിചാരണ നേരിടണം എന്ന അവരുടെ ആവശ്യം, ഈ കേസ് വിചാരണയിലേക്ക് തന്നെ പോകേണ്ടതുണ്ട് എന്നതാണ് സി ബി ഐ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത്.